Hello, welcome back to my channel.
polyester anato ullilulla material polyester irikkulla nammal ingane chiffon allengi georgette allengi ingante material okke vaangumbo ullil endale namukku polyester material irikku appo idikku bhangara ishtapettittundayirunnu but endu cheyyum idile ende size vandittu small enneyanu ato appo poduve njan ende size medium size ilana edukkil enikku korchu loose fit kittane pashi ee oru brand inde enikku thonunnu smallum enikku athyavashyam koyappillada fitil nikkunnundu bhangara tight aayittu nikkunnilla appo idu ningalku purchase cheyan thaalpari undengi da idu pole next time nammal order cheyumbo idu pole kittuvo enikku arilla endayalum ini enikku idu exchange cheyidittu onnu nokkan thonunnilla adonde idaanu ṭa nammalde adutha product endayalum idinde link njan thaaye description il kodukka ningalku print ishtapettittundengil onnu try cheythu nokkutto order cheyidittu adu pole kittiyanengil vekka allengil ningalku adu return cheyyalo appo idaanu adutathu ee next njan kaanikkan povunnathu oru beautiful oru red shade ennaanu adil koduthittullathu pakshe idu actually oru red shade alla idu vannittu oru pink shade aanu ṭa oru dark pink ennokke paranengil paraya angante oru shade aanu vannittullathu idu half sleeve aanu ṭa vannittullathu oru puff sleeve aanu koduthittullathu appo namukku inner vechittu style cheyyalum nalla vangi undavum kaanan vendittu pinne ee oru brandil ulla dresses ini ippa njan kaanikkan povunna ee rendu dressilum njan kandittulla oru pratheekatha endanu vechal idinte ullilokke oru slip koduthittundu idokke namukku fully unbutton cheyan pattittulla type aanu ṭa adinte button namukku idu shrug യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല കാരണം ഇത് ഫുൾ ആയിട്ട് നമുക്ക് അൺബട്ടൺ ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളുടെ ഇതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടോ ഒരു സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതും പോളിസ്റ്റർ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുണ്ടല്ലോ ഇതെനിക്ക് തോന്നുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ മിസ്റ്റേക്സ് പറ്റാറുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ്സിൽ കണ്ട രണ്ട് ക്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല ഭംഗിയുണ്ട് മൊത്തം നിറവ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇതാ ഒരു ഒരു ലെയറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സിനും അതേപോലെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഫുള്ള് ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എൻ്റെ സൈസ് സ്മോൾ ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ എന്തായാലും ഇത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷ്രഗ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സ്ലിപ്പ് നിങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇവിടുന്ന് തുന്നയച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇത് അങ്ങനെ ഇടണമെങ്കിൽ നമുക്ക് ആ സ്ലിപ്പ് ഇട്ടിട്ട് ഇത് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷ്രഗ് ആയിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 സംതിങ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്റോറിയൻ കോളറൊക്കെയാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത് ഈ മെൻറ്റോറിയൻ കോളറിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രിൽസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിലും ഇവിടെയും ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൂസ് ഫിറ്റിലിടുമ്പം ഭംഗി ഉണ്ടാവുന്ന ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ എന്ന് പറയുന്നില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണിത് അപ്പം ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ മെറ്റീരിയൽ നല്ലതാണ് അങ്ങനെ പെട്ടെന്ന് കേടാവുന്ന മെറ്റീരിയൽ ഒന്നല്ല എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതും ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത് മൊത്തം ഫ്ലോറൽ പ്രിൻ്റ് ആയിരുന്നു പക്ഷേ ഫസ്റ്റ് വണ് വന്നത് പ്ലെയിൻ ഷെയ്ഡാണ് എന്ന് മാത്രം അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈറ്റിലും കൊടുക്കുക കേട്ടോ നമ്മളുടെ ലാസ്റ്റ് ഡ്രസ്സാണ് എൻ്റെ ഏറ്റവും ഇന്ന് ഞാൻ കാണിച്ച കളക്ഷനിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സ് അപ്പം അതും കാഷ്വലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് സ്മോൾ ആണ് കേട്ടോ എൻ്റെ സൈസ് സ്മോൾ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം ലൂസ് ഫിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും സ്മോൾ എടുക്കുമ്പം എൻ്റെ ഒരു സൈസിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റ് വരുന്നതെന്ന് എന്നോട് കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ വെയ്റ്റ് എത്രയാണ് ഹൈറ്റ് എത്രയാണെന്ന് എൻ്റെ വെയ്റ്റ് വന്നിട്ട് 46, 47, 45 ആ അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും പിന്നെ എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5 feet ആണ് കേട്ടോ ഹൈറ്റ് കുറവായ ഒരാളാണ് ഇപ്പം എന്നെക്കാളും ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ അതായത് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം ഇത് കയറി നിൽക്കുന്നുള്ളത് അപ്പോൾ ഇതും ഒരു നീ ലെങ്ത്തിൽ വരുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ കളറാണ് ക്രീമല്ല ഒരു യെല്ലോയിഷ് എന്താ പറയുക എനിക്ക് ഈ കളർ പറയാനറിയില്ല നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ഷെയ്ഡാണ് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഗ്രീൻ പിങ്ക് ആൻഡ് യെല്ലോ കളർ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒന്നാമത് ഇതിന് കോളർ വരുന്നുണ്ട് എനിക്ക് കോളറല്ല കേട്ടോ ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ സ്ലീവ്സ് ആണ് കേട്ടോ സ്ലീവ്സ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബട്ടൺ നമുക്ക് മൊത്തമായിട്ട് ഊരാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് ഷ്രഗ് ആയിട്ടും യൂസ് ചെയ്യാം കാരണം നമുക്ക് മൾട്ടി പേർപ്പസ് ആയിട്ട് ഒരു ഡ്രസ്സ് നമുക്ക് രണ്ട് രീതി സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ സ്ലിപ്പ് ജസ്റ്റ് ഇവിടുന്ന് ഊരിയിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഉള്ളിൽ ഒരു കുറച്ച് ലെങ്ത്തിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതായത് ഒരു ബോഡിക്കോൺ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം അപ്പം ഞാനിപ്പം തീരുമാനിച്ചിട്ടില്ല
അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ സ്ലീവ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതിന് അടിയിൽ ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് സീ ത്രൂ ആണ്. അപ്പോൾ ഇന്നർ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കൈ അങ്ങനെ പൊന്തിക്കുമ്പോഴുള്ള അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളൊരു മോഡസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ. പിന്നെ എനിക്കിതിൽ രണ്ടാമത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് വന്നിട്ടുള്ളൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ആ സെയിം ലെവലിലല്ലാതെ കുറച്ച് താഴേക്കായിട്ട്, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ആ സെയിം ലെവലിലല്ലാതെ കുറച്ച് താഴേക്കായിട്ട് ഇവിടെ വേറെ തട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ ലെവലിലാണ് ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കട്ടിങ്ങും ആ ഒരു സ്റ്റിച്ചിങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. നല്ല മെറ്റീരിയലാണ്, ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതൊരു റിപ്ഡ് ഷിഫോൺ മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അതൊന്നും സത്യം പറഞ്ഞാൽ ക്യാമറയിൽ നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ കറക്റ്റ് ബ്യൂട്ടി നമുക്ക് മനസ്സിലാവില്ല. ഇതിൽ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഇങ്ങനെ ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അതും ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും തന്നെ ഒരു 650 അല്ലെങ്കിൽ 700 റുപ്പീസിന് താഴെ വരുന്ന വളരെ അഫോർഡബിൾ റേറ്റിലുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിട്ടുള്ള ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടമായതെന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ താല്പര്യം എന്ന് വെച്ചാൽ അതും കൂടി താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സും നിങ്ങളുടെ സജഷൻസും എല്ലാം നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.